മാതൃഭൂമിയുടെ ഇന്നലത്തെ അന്തിചർച്ച സംഭവ ബഹുലമായിരുന്നു. സുൽത്താൻ ബത്തേരിയെ ഗണപതി വട്ടമെന്ന് വിളിക്കണം എന്ന ഉള്ളി സുരയുടെ സ്റ്റേറ്റ്മെൻ്റായിരുന്നു ചർച്ചാ വിഷയം. അതിന് ന്യായീകരിക്കാൻ വന്നത് ചന്ദീപ് വാര്യർ, അഥവാ തൃശ്ശൂരിലെ ചെറ്റപൊക്കൽ വിദഗ്ധൻ. ആ ചർച്ചയിൽ നിന്ന് വളരെ കൃത്യമായി ബോധ്യപ്പെട്ടൊരു കാര്യമുണ്ട്, എന്തായിരിക്കും ഒരു സംഖ്യ എന്നുള്ളത്. എവിടെയെങ്കിലും ഒരു വാക്ക് അത് കിട്ടിയാൽ അതിനെ പൊക്കിക്കൊണ്ടുവന്ന് അതുണ്ടോ അതുണ്ടോ എന്ന് ചോദിക്കുക, അതുമാത്രമല്ല വേറെയും ഉണ്ട് എന്നുള്ള കാര്യം പറഞ്ഞാൽ പിന്നെ അന്തംഗമ്യായി പിന്നെ വ്യക്തിപരമായ ആക്ഷേപമായി അങ്ങനെ അഭിലാഷ് മോഹനെ കയറി ഈ രീതിയിൽ ഒന്ന് കൈകാര്യം ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. എണീറ്റ് പോടാ ചന്ദീപ് എന്ന് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. നാണോ അഭിമാനോ അന്തസ്സും ഉള്ളവനായിരുന്നെങ്കിൽ ഇന്നലെ അതിൽ നിന്ന് ഇറങ്ങിപ്പോയനെ. പക്ഷെ സംഖ്യയല്ലേ, എന്തു ഏറ്റുവാങ്ങും. ണല്ലോ വാജ്പേയിയുടെ കാലത്ത് ഐ സി എച്ച് ആറിൽ ഉണ്ടായിരുന്ന എം ജി എസ് നാരായണൻ പറയുന്നത് എന്താണ്? എം ജി എസ് നാരായണൻ പറയുന്നത് ഈ പ്രദേശത്തിന്റെ, ബത്തേരി പ്രദേശത്തിന്റെ ഏറ്റവും ആദ്യത്തെ നാമം ഹരനേടു ബേദി എന്നായിരുന്നു. 12 തെരുവുകൾ എന്ന കന്നഡികയിൽ അർത്ഥം വരുന്ന ഹരനേടു ബേദി, അത് ഹൊയ്സാല ഇൻസ്ക്രിപ്റ്റിൽ വരെയുള്ളതാണ്. അപ്പൊ ബത്തേരിയുടെ പേര് ഹൈനേരു ബേദി എന്ന് മാറ്റണമെന്ന് എനിക്ക് ആവശ്യപ്പെട്ടൂടെ? അപ്പൊ ഗണപതി വട്ടം എന്നാണോ എല്ലാ കാലത്തും ബത്തേരി അറിയപ്പെട്ടുകൊണ്ടിരുന്നത്? അല്ല, നിങ്ങൾ ആവശ്യപ്പെട്ടോ? അപ്പൊ അല്ല, ഇപ്പൊ താങ്കൾ പറഞ്ഞ ബത്തേരിയുടെ പഴയ പേര്, ഒരു മിനിറ്റ്, ഗണപതി വട്ടമാണ് എന്ന് ഞാൻ സമ്മതിക്കണം. ഭൗതിക സത്യസന്ധത പുലർത്തണമെന്നല്ലേ അങ്ങ് ആവശ്യപ്പെട്ടത്? എത്ര പേരുകൾ ഇതേ സ്ഥലത്തിന് മുമ്പ് ഉണ്ടായിരുന്നു? ഞാൻ പറഞ്ഞത് ഞാൻ വെറുതെ പറയുന്നതല്ല. എം ജി എസ് നാരായണനെ കോട്ട് ചെയ്തു. എം ജി എസ് നാരായണൻ 2015 ഡെക്കാൻ ക്രോണിക്കളിൽ കൊടുത്തൊരു ഇന്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഈ സ്ഥലത്തിന്റെ ഏറ്റവും പഴയ പേര്, അതായത് ലഭ്യമായിട്ടുള്ള ഏറ്റവും പഴയ പേര് ഹന്നരേടു ബേദി എന്നായിരുന്നു. പിന്നെ ഇത് കിടങ്ങാട് ബസ്തി എന്നറിയപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഹന്നരേടു ബേദി എന്നറിയപ്പെട്ടിരുന്ന, കിടങ്ങാട് ബസ്തി എന്ന് പിന്നീട് അറിയപ്പെട്ടിട്ടുള്ള, ഗണപതി വട്ടം എന്നറിയപ്പെട്ടിട്ടുള്ള, സുൽത്താൻ ബത്തേരി എന്ന് ഇപ്പൊ അറിയപ്പെടുന്ന ഒരു ഒരു പ്രദേശത്തിന്റെ പേര് ഇന്നത് തന്നെ ആവണമെന്ന് നിർബന്ധം പിടിക്കുന്നതിന്റെ പൊരുളാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്, പരാജയപ്പെടുന്ന സമയത്ത്, അജണ്ട പൊളിയുന്ന സമയത്ത് സി പി എമ്മിന് വേണ്ടി വിടുപണിയെടുക്കുന്ന മാധ്യമ പ്രവർത്തക നിങ്ങൾ ഈ അജണ്ട പൊളിയുന്ന വിടുപണിയാണ് എടുക്കുന്നത്. ഒരു കാര്യത്തിൽ ഉത്തരം പറയാൻ പറഞ്ഞാൽ മതി. ഈ വിഷയത്തിനകത്ത് വസ്തുതാപരമായ പറയാക്കുമ്പോ വാദം ചോദ്യം ചോദിക്കുന്ന ആളെ എന്തോ അങ്ങ് ആക്കി കളയാന്നൊക്കെയുള്ളത് അങ്ങ് ശാഖയില് വെച്ചാൽ മതി സന്ദീപ. ഇവിടെ വേണ്ട, അതൊക്കെ ആ ശാഖയില് ആക്ഷേപിക്കാൻ വേണ്ടി നിങ്ങളെ കയ്യിലുള്ള അതൊക്കെ ശാഖയില് വെച്ചിട്ട് വന്നാൽ മതി സന്ദീപെ. ഞാൻ പറയുന്നത് ചരിത്രമാണ്, ഞാൻ കോട്ടി എനിക്ക് നിങ്ങളെ മാധ്യമ പ്രവർത്തകർക്കോ ഒന്നും സർട്ടിഫിക്കറ്റ് തരാൻ ആയിട്ടില്ല. ആയിട്ട് വാ, എന്താണ് ആലോചിക്കാം. അല്ലാതെ ആളുകളെ നെയിം കോളിംഗ് ചെയ്ത് നിങ്ങൾ നിങ്ങൾ സി പി എം വേണ്ടി പണിയെടുത്തോ എനിക്ക് കുഴപ്പമില്ല. നിങ്ങൾ സി പി എം കണ്ടിട്ടുണ്ടാവില്ലേ? ഐ ചലഞ്ച് യു, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കാര്യത്തിന്റെ ചരിത്രപരതയെ നിങ്ങൾക്ക് ഖണ്ഡിക്കാമെങ്കിൽ ഐ ചലഞ്ച് യു. നിങ്ങളുടെ പക്ഷോ ഞാൻ പറഞ്ഞത് ഈ പ്രദേശത്തിന്റെ പേര് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഞാൻ പറഞ്ഞത് എം ജി എഫ്കാരാണ് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ആധികാരികമായ ചരിത്രം അതെനിക്ക് ബോധ്യമുണ്ട്. അതെനിക്ക് ബോധ്യമുണ്ട് സന്ദീപേ, അതെനിക്ക് ബോധ്യമുണ്ട്. ആ ബോധ്യത്തിലാണ് ഞാൻ സംസാരിക്കുന്നത്. അല്ലാതെ ഒരു കാര്യം, ഒരു വസ്തുത, ഒരു ചരിത്രം പറഞ്ഞ ഉടനെ അത് സി പി എം പേടിച്ചു സി പി എം നിങ്ങൾ സി പി എം പേടിച്ചു വിചാരിച്ചോ? അങ്ങനെയൊക്കെ പേടിക്കുന്നവരുണ്ടാവും. എന്താ കൂട്ടുണ്ടോ അതിൽ കേട്ടോ? അങ്ങനെയൊക്കെ പേടിക്കുന്നുണ്ടാവും. ചോദ്യം ചോദിച്ചാൽ നല്ല ചോദ്യം ചോദിച്ചാൽ താങ്കൾക്ക് ആധികാരികമായി പറയാം. അങ്ങനെയേ പറയാവൂ.
ആധികാരികമായി വസ്തുതാപരമായി ചരിത്രപരമായി ഉത്തരവും ചോദിക്കുന്ന ആവശ്യമില്ലാത്ത നിങ്ങൾ എണ്ണുന്ന ആളുകളാണോ? ആരാണ് ഈ പൊതുസമൂഹം? ഞാൻ പറഞ്ഞ ചരിത്രം ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ഞാൻ പറഞ്ഞത് ഒരേ ഒരു വാക്ക്, ഗണപതി വട്ട ഉണ്ടോ? ഗണപതി വട്ട ഉണ്ടോ? ഗണപതി വട്ട ഇല്ലെന്ന് ആരും പറഞ്ഞില്ല. ഗണപതി വട്ടമൊക്കെ ഉണ്ട്, പക്ഷെ ഇപ്പൊ എന്താണ് ഗണപതി വട്ടത്തിന്റെ ആവശ്യം എന്നുള്ളതാണ് ചോദ്യം. അത് പൊക്കിക്കൊണ്ട് വന്നിട്ട് ഈ നാട്ടിൽ ഒരു മതവിഭാഗത്തിനെ വല്ലാതെ ഒന്ന് വ്രണപ്പെടുത്തി മറ്റ് ചിലയിടങ്ങളിൽ കുളിരുവാരിയിട്ട് കൊടുക്കാനുള്ള ഒരു തന്ത്രമായിരുന്നു. അതിനെയാണ് അഭിലാഷ് പൊളിച്ചു കൊടുത്തത്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ തോതിലുള്ള വാഗ്വാദം നടന്നെങ്കിലും അഭിലാഷ് പറഞ്ഞ ചില വാചകങ്ങളുണ്ട്. ഏതെങ്കിലും ശാഖയിൽ നിന്ന് വന്ന് എന്നെ ചരിത്രം പഠിപ്പിക്കാൻ വരണ്ട, ചരിത്രം സംഖ്യക്ക് വിശ്വഗുരുവിനെ ഇങ്ങനെ താടി വളർത്തി നടക്കണെന്തോ മഹാനാണ് ദിവ്യനാണെന്ന് വിചാരിച്ചുകൊണ്ട് കിടക്കുന്ന ഈ പോങ്ങന്മാരോട് ഈ ചരിത്രബോധത്തെ കുറിച്ച് സംസാരിച്ചിട്ട് വല്ല കാര്യമുണ്ടാ? എന്തായാലും അഭിലാഷ് പറഞ്ഞ വാചകം, അങ്ങനെ നിങ്ങൾ അജണ്ടയുണ്ടെന്നും എനിക്ക് പ്രത്യേക രാഷ്ട്രീയമുണ്ടെന്നും അല്ലെങ്കിൽ ഞാൻ എപ്പോഴെങ്കിലും പറഞ്ഞ കാര്യത്തിലെ ചരിത്രത്തെ സംബന്ധിച്ച് ഖണ്ഡിക്കാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നു എന്നൊക്കെ പറഞ്ഞെടുത്ത് വീണ്ടും ഗണപതി വട്ടം ഉണ്ടോ, ഗണപതി വട്ടം ഉണ്ടോ എന്ന് ചോദിക്കുന്ന വിവരക്കേട്. ഇതിനെയൊക്കെ വിളിച്ച് എന്തിനാണ് സമയം കളയുന്നത്? പൊട്ടന്റെ മുന്നിൽ ഒരു പ്രത്യേക വിഭാഗത്തിനെ ആക്ഷേപിക്കാൻ പറയുന്നതല്ല, ഇതുപോലുള്ള പൊട്ടന്മാരുടെ മുന്നിൽ ശംഖ ഓതിയിട്ട് വല്ല കാര്യമുണ്ടോ?